ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാകാനും പറ്റുന്ന രൂപത്തിൽ വളരെ ഗഹനമായി ആഴത്തിൽ തന്നെ ഹ്രസ്വമായ വാക്കുകളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആരാണ്, എന്താണ് എന്ന് വരച്ച് കാണിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ മുകളിൽ ഒരു സംസാരത്തിൻ്റെയോ ഒരു പ്രസംഗത്തിൻ്റെയോ ആവശ്യം ഇല്ല. എങ്കിലും മഹാന്മാരുടെ സദാത്തുക്കളുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം സംസാരിക്കുകയാണ്. നീണ്ട 24 വർഷത്തെ നിരന്തരമായ ബന്ധങ്ങളും പരിചയങ്ങളും സമ്പർക്കങ്ങളും യാത്രകളും ഒരുമിച്ചുകൂടലുകളും അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഓർമ്മകൾ, കാഴ്ചകൾ, അവസരങ്ങൾ ഈ ഘട്ടത്തിൽ ഒരിക്കലും അവിടുന്ന് ഈ നിമിഷം വരെ ഞാനൊരു ഷെയ്ഖാണ് എന്നോ ഒരു വലിയാണ് എന്നോ ഒരു മുർഷിദാണെന്നോ ഒരു മുറബിയാണെന്നോ അവിടുന്ന് എന്നോട് ഇതുവരെ ഒരിക്കലും അവിടുന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാമായിരുന്നു അവിടുന്ന്. ഒരു സംശയവുമില്ല, ഈ 24 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കിടയിൽ എന്തെല്ലാം ഒരു ഒരു അനുജനെന്ന പോലെ, ഒരു ശിഷ്യനെന്ന പോലെ, ഒരു മകനെന്ന പോലെ എന്തെല്ലാം നമുക്ക് പറയാനുണ്ടോ ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ, ആ നിലക്കെല്ലാം വന്നിരായ ഉസ്താദ് നമ്മുടെ മുന്നിൽ നമുക്ക് വഴികാട്ടിയായി, മാർഗദർശിയായി, അവിടുന്നുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളും ഓരോന്നിലും ഹിക്മത്തുകളായി. എത്രത്തോളം ഞാൻ ഇന്ന് ഈ സദസ്സിലേക്ക് ഇവിടുന്ന് കടന്നു വരുന്ന ഈ നിമിഷം പോലും അവിടുന്ന് അത്രമാത്രം അത്ഭുതകരമായി എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ എന്നെന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന നിമിഷങ്ങളല്ലാതെ അവിടുന്ന് സമ്മാനിച്ചിട്ടില്ല, നൽകിയിട്ടില്ല. ഈ കടന്നു വരുന്ന നിമിഷം, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ കേൾക്കുന്ന ആയത് വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത്, ഈ ആയത്താണ്. ഇങ്ങനെ ഓരോ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ അനുഭവങ്ങളും ഒളിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഓതുന്നത്. ആരാണ് ഈ മൈക്കിന്റെ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഫസലുദ്ദീൻ സഖാഫിയായി. ഞാൻ അതിന്റെ ഇടയിൽ വന്ന് അദ്ദേഹം ഓതിയ ആ ജുസ് എടുത്ത് മനസ്സിലാക്കി ഖുർആനിലെ ഏത് ആയത്താണ് എന്ന് ഞാൻ അത് നോക്കി ഉറപ്പുവരുത്തി ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത്, മൂസ വലഖദ് ജാഅകും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മൂസ, മൂസ ബിൽ ബയ്യിനാത്ത്, അനവധി നിരവധി ദൃഷ്ടാന്തങ്ങളുമായി, തെളിവുകളുമായി, ആയത്തുകളുമായി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടുത്തെ ജീവിതത്തിൽ കറാമത്തുകൾ കൊട്ടക്കണക്കിന് നമുക്ക് പറയാനും ഒരുപാട് ഉള്ളിച്ചാക്ക് കുട്ടിയാൽ, ഉള്ളിച്ചാക്ക് തുറന്നാൽ പുറത്തേക്ക് വരുന്നത് പോലെ 100 കണക്കിന് കറാമത്തുകൾ നമുക്ക് പറയാനും. പക്ഷേ ആ കറാമത്തുകളോ ആ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് പ്രകടിപ്പിച്ച ആ തരത്തിലുള്ള അനുഭവങ്ങളോ ഒന്നുമല്ല നമ്മെ അവിടത്തേക്ക് അടുപ്പിച്ചത്. ആദ്യമായ ആ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഒരു ഇരുമ്പും കാന്തവും എങ്ങനെ അടുക്കും, ഒരു പിതാവും ഒരു മകനും എങ്ങനെ അടുക്കും, ഒരു ഉമ്മയും ഒരു മകനും എങ്ങനെ അടുക്കും എന്നതുപോലെയുള്ള ഒരു അടുപ്പമായിരുന്നു അവിടുത്തെ ജീവിതം. ആ മക്കാമ്, ആ ദറജ വെറുതെ കിട്ടിയതല്ല. നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു മുറബിയെ കിട്ടിയെങ്കിൽ, ഒരു വലിയ തർബിയത്തിന്റെ ഉടമയായ ഷെയ്ഖിന്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അങ്ങനെ ഒരു ഷെയ്ഖിന്റെ അടുത്ത് പോയി, വലിയ മുറബിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക, സമ്മതിക്കുക, ആ മുറബിയുടെ അടുത്ത് പോയി അവരടുത്ത് ചെന്ന് നമ്മൾ പറഞ്ഞു എന്നെ തർബിയത്ത് ചെയ്യണം, എന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, ആ ഉടൻ തന്നെ ആ മഹാൻ പറയുന്നു, ആ ഷെയ്ഖ് പറയുന്നു, എന്നാ നീ ഇവിടെ ഇരിക്ക്. നമ്മുടെ ആവശ്യം കേട്ടപ്പോൾ, നമ്മുടെ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഷെയ്ഖ് പറയണം, എന്നാൽ നീ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നവരാണ്, നമ്മളൊക്കെ അത് കൊതിക്കുന്നവരാണ്, നമ്മളൊക്കെ പലരോടും അത് പങ്കുവെക്കുന്നവരാണ്, എന്നെ തർബിയത്ത് ചെയ്യണം, എനിക്ക് തർബിയത്ത് കിട്ടണം. ഓക്കെ, ശരി, തർബിയത്ത് തരാൻ റെഡി, എന്നാ നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇരിക്കുമോ? നമുക്ക് എന്തെല്ലാം ചുറ്റുപാടുകളുണ്ട്, ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പലതിന്റെയും ഇടയിലാണ് നമ്മൾ ഇവിടെ ഓടി വരുന്നത്.
ഇവിടെ ഇരിക്കുന്ന മഹാൻ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. നമ്മൾ കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ചുളിവിൽ വസൂലാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ അങ്ങ് പോകും. എന്നാൽ വന്നിരായ ഷെയ്ഖുന ഉസ്താദ് അവർ അവിടുത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുമായുള്ള ഖുതുബുൽ ആലമുമായുള്ള ആ ബന്ധത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടുന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷെയ്ഖുനയുമായുള്ള ആ ബന്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും റിയാസ് ഉസ്താദും മൂസക്കയും അങ്ങനെ പലരും ഞാൻ വളരെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഉസ്താദിന്റെ അടുത്ത് നിന്ന് പലതും എഴുതാൻ വേണ്ടിയും പലതും ശേഖരിക്കാൻ വേണ്ടിയും അന്നത്തെ കാലത്ത് തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ അവിടെ അടച്ചുപൂട്ടി വെക്കേണ്ടി വന്നു, അതിനൊന്നും സമ്മതിച്ചില്ല. അവസാനം ഞങ്ങളെല്ലാവരും വട്ടം കെട്ടി ഒരുപാട് നിർബന്ധം പിടിച്ചപ്പോൾ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ സമ്മതിക്കുകയും അങ്ങനെ നമ്മുടെ സൂഫി ഷഹീദിന്റെ എരുമാടിലേക്കുള്ള ഒരു യാത്രയിൽ വെച്ച് പലതും പറഞ്ഞു തരികയും അങ്ങനെ അതൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ 16 പേജുള്ള പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലരും വായിച്ചിട്ടുണ്ടാകും. ആ 16 പേജിൽ നിന്ന് 4 പേജ് അതിന്റെ മുക്കദ്ദമയും മറ്റുള്ള ചട്ടയും ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 12 പേജ് ഉണ്ടാവുള്ളൂ. എത്ര പ്രാവശ്യമാണ് എന്നെ നടത്തിച്ചത്, ഒരു വാക്കിന് വേണ്ടിയിട്ട്, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, അത് തിരുത്താൻ വേണ്ടി എന്നെ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ ഫോണിലെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റാഹത്താകുന്നില്ല, എന്നെ വിളിപ്പിച്ച് ആ ഒരു വാക്ക് തിരുത്തിക്കാൻ വേണ്ടി ഇവിടത്തേക്ക് എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒരു ഹക്കല്ലാത്ത, ശരിയല്ലാത്ത, സത്യമല്ലാത്ത, അങ്ങനെ തോന്നിപ്പോകുന്ന ഒരു പദം പോലും, ഒരു കലിമത്ത് പോലും അതിൽ ഉണ്ടായി പോകരുത് എന്ന് നിർബന്ധമായി അതിൽ പറയുന്നത് നമുക്ക് കാണാം. ഷെയ്ഖുനയുമായി ആദ്യം ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കല്ലറക്കിലേക്ക് നീങ്ങി, നിങ്ങൾക്കത് ആ പുസ്തകം വായിച്ചാൽ തെരിയും, കല്ലറക്കിലേക്ക്, ഉസ്താദിന്റെ നാടായ കല്ലറക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഒരു വീട്ടിൽ, എന്താണ് ആ വീട്ടിന്റെ പേര്, പുല്ലോളിയോ പുല്ലാച്ചോളി, പുല്ലാച്ചോളി, പുല്ലാച്ചോളി എന്ന് പറയുന്ന ഒരു വീട്ടിൽ ഷെയ്ഖുനയെത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ കൂടെ ഉസ്താദ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. ആരോ വന്ന് പറയുകയാണ്, മുസമിലാരുടെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഷെയ്ഖുനാക്ക് അങ്ങോട്ടേക്ക് പോകണം, ബാപ്പ മരിച്ചിടത്തേക്ക് പോകണം. ഷെയ്ഖുന സമ്മതിക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നില്ല. ഉസ്താദ് പറയാണ്, ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു, അവിടെ തന്നെ ഇരുന്നു. ഷെയ്ഖുനാന്റെ സമ്മതം കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. സ്വന്തം ബാപ്പ മരണപ്പെട്ടിട്ട്, ബാപ്പ മരിച്ച ആളുകൾ മകനെ കാത്തിരിക്കുകയാണ്. ആകെ ഒരൊറ്റ മകനേ ഉള്ളൂ, ആണായിട്ടൊരു മകനേ ഉള്ളൂ, ബാക്കിയൊക്കെ പെൺമക്കളാണ്. അപ്പോഴാണ് ഒരുപാട് ഷെയ്ഖുനാന്റെ സമ്മതം കാത്തു നിന്ന് ഷെയ്ഖുന സമ്മതം കൊടുത്തില്ല, അവിടെ തന്നെ ഇരുന്നു. കൊറേ സമയങ്ങൾക്ക് ശേഷം മയ്യത്തിന്റെ അവിടെ ആളുകളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ മകനെ കാണാതായപ്പോൾ അവിടെ നിന്ന് ഒരാൾ, പാച്ചോറൻ മമ്മൂക്ക, ഞാൻ ഏകദേശം ഓർമ്മ വെച്ച് പറയുകയാണ്, പാച്ചോറൻ, പാച്ചോറൻ അല്ലെ, പച്ചോറൻ, പച്ചോറൻ മമ്മൂക്ക എന്ന് പറയുന്ന ഉസ്താദിന്റെ കുടുംബത്തിലുള്ള ഒരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖുന ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ, പോയിട്ടില്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് ഷെയ്ഖുനായോട് സമ്മതം വാങ്ങി. ഷെയ്ഖുന സമ്മതം കൊടുത്തതിന് ശേഷമാണ് ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അതേസമയം സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ ഉസ്താദ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ്, അത് വെറുതെ കിട്ടിയതല്ല, ആ രൂപത്തിലാണ് ഷെയ്ഖുനയുമായുള്ള അവിടുത്തെ ബന്ധങ്ങളും അവിടുത്തെ തർബിയത്തുകളും ഒക്കെ. സുബ്ഹാന ജല്ല ജലാലു പറയുകയാണ് എങ്കിൽ നിരവധി അനവധി സംഭവങ്ങളുണ്ട്. അതൊന്നും അവിടത്തേക്ക് ഒരു ഇവിടെ വെച്ച് നമ്മളത് പറയുന്നതോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതോ ഒന്നും അവിടത്തേക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ കുറെ അനുയായികളെ കൂട്ടുക, എന്നിട്ട് കുറെ ഗ്യാങ് രൂപീകരിക്കുക. ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ സാഹസിലുള്ള പലരെയും എനിക്കറിയില്ല. നേരത്തെ നമ്മൾ പരിചയമുള്ള, നേരത്തെ പരിചയമുള്ള ചില ആളുകൾ അറിയാമെന്നല്ലാതെ മറ്റൊരാളെയും ഇവിടെ ഇരിക്കുന്ന ആരെയും എനിക്കറിയുകയില്ല. ഉസ്താദിന്റെ അടുത്തേക്ക് പലരും വരുന്നു, അവരവരുടെ കാര്യങ്ങൾ പറയുന്നു, അവർ തിരിച്ചു പോകുന്നു, അവരായി അവരുടെ ലോകമായി. അല്ലാതെ വന്നവരെയൊക്കെ കൂട്ടി വളക്കുക, എന്നിട്ടൊരു ഗ്യാങ് ഉണ്ടാക്കുക, എന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവർക്കൊരു പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരൊരു പ്രത്യേകമായ ടീമാക്കി മാറ്റിയെടുക്കുക, അങ്ങനൊരു സംഭവമേ അവിടുത്തെ ഹയാത്തിലില്ല, അവിടുത്തെ ജീവിതത്തിലില്ല. എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം കറാമത്തുകൾ. സുബ്ഹാന ജല്ല ജലാലു. ഇവിടെ നമ്മുടെ റഹീം ഉസ്താദ് ഇവിടെ പോയോ? ആ ഇതാ റഹീം ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് അനവധി നിരവധി സംഭവങ്ങളുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഒരിക്കൽ എന്റെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് പിന്നെ ഈ അവിടെ മംഗലാപുരത്തൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, പുതിയാപ്ലക്ക് ആ നിക്കാഹ് കഴിഞ്ഞ ഉടനെ അവരെ അളിയന്മാര് ഒരു വാച്ച് കെട്ടിക്കൊടുക്കും, നല്ല മുന്തിയ വാച്ച് കെട്ടിക്കൊടുക്കും. അത് അവിടുത്തെ ശീലമാണ്, ശൈലിയാണ്, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ തന്നെ എനിക്ക് നല്ലൊരു മുന്തിയ, വളരെ വില കൂടിയ ഒരു വാച്ച് പുതിയാപ്ല എന്നുള്ള നിലക്ക് ഞാൻ കയ്യിൽ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നിക്കാഹ് നടന്നു. നിക്കാഹിന്റെ സമയത്താണ് ഇവരൊരു വാച്ച് എനിക്ക് കിട്ടിത്തരുന്നത്. നോക്കുമ്പോ എനിക്ക് നല്ല രണ്ട് മുന്തിയ വാച്ച്. അപ്പൊ ഞാനിത് കരുതി, സുബ്ഹാനല്ലാഹ്, ഏതായാലും രണ്ട് വാച്ച് എനിക്ക് വേണ്ടല്ലോ, ഒരു വാച്ച് അതാർക്കെങ്കിലും കൊടുക്കണം. അപ്പൊ കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഉടൻ തന്നെ ഫസ്റ്റിലേക്ക് വരുന്ന മുഖം അന്നേരായ ഉസ്താദിന്റേതാണ്. ഉസ്താദിന് ഇങ്ങനെ കൊടുക്കാന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ കാട്ടൂര് മുഹമ്മദ് റഫീഖ് സഖാഫി ഉണ്ട്, അദ്ദേഹത്തിന്റെ മുഖം മനസ്സിലേക്ക് കൂടി. ഉസ്താദ് ചിലപ്പോ അത് കിട്ടുമെന്നില്ല. അപ്പൊ ഏതായാലും റഫീഖിന് കൊടുക്കാം, കാട്ടൂരിന് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പൊ കാട്ടൂരിന് കൊടുക്കാമെന്ന് ആലോചിക്കുമ്പോ കാട്ടൂരിന് അതിന്റെയൊന്നും ആവശ്യമില്ല, നമ്മുടെ റഹീം ഉസ്താദിന് കൊടുക്കാം. ഇങ്ങനെ ഈ മൂന്നാളുകളുടെ രൂപങ്ങളും എന്റെ മനസ്സിലേക്ക് മാറി മാറി വരും. ഈ കൺഫ്യൂഷനിൽ ഈ ബാഗ് എന്റെ വാച്ച് എന്റെ ബാഗിൽ തന്നെ കുറെ കാലം കടന്നു. ഈ വാച്ചുമായിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ഇവിടെ ഉസ്താദിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, റൂമിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ ഉസ്താദിന് കൊടുക്കാതെ ഞാൻ പോകും. അങ്ങനെ എത്രയോ കുറച്ച് ആഴ്ചകൾ അങ്ങനെ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഞാൻ മടവൂര് മഖാമില് രാത്രി പാതിരാക്ക് ഒരു മണി രണ്ടു മണി സമയത്ത് ഞാൻ ഇങ്ങനെ സിയാറത്ത് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴുണ്ട് നമ്മുടെ റഫീഖ് സഖാഫി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് റഫീഖിന് കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ ബാഗ് തുറന്നു, ഈ വാച്ച് എടുത്തിട്ട് ഞാൻ കാട്ടൂരിനോട് പറഞ്ഞു, സഖാഫി ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല, എനിക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാം, നിങ്ങൾ കണ്ടാക്കൊക്കെ അയച്ചു കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഇതാർക്കും ഇത് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ഇത് ധരിക്കണം, നിങ്ങളുടെ കയ്യിൽ ഒരു കൊല്ലെങ്കിലും ഉണ്ടാകണം, എന്നിട്ടേ ഇത് നിങ്ങൾ കൈമാറാൻ പാടുള്ളൂ. അങ്ങനെ ഞാനത് കൊടുത്തു, റഫീഖിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴുണ്ട് ഉസ്താദിന്റെ കയ്യിൽ. സുബ്ഹാന ജല്ല ജലാല്. അപ്പൊ റഫീഖ് അത് ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കും. അങ്ങനെ പിന്നെ ഒന്ന് രണ്ടാഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് കാലം, കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു. പിന്നെ ഒരു മജ്ലിസാണ്, ആ മജ്ലിസ് ഉസ്താദ് തന്നെ ഞങ്ങളൊക്കെ വിളിച്ചു, അങ്ങനെ സംഘടിപ്പിച്ചു. എന്താണ് ആ മജ്ലിസ് എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആരാ ദുആ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, റഹീം ഉസ്താദ് ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. റഹീം ഉസ്താദ് ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും, റഹീം ഉസ്താദ് എന്നെ കൊണ്ട് ദുആ ചെയ്യും. ദുആ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, എന്താ നമ്മൾ റഹീം ഉസ്താദിന് കൊടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് ആലോചിച്ചിട്ട് കയ്യിലുള്ള വാച്ച് ഊരിയിട്ട് റഹീം ഉസ്താദിന് കൊടുത്തു. സുബ്ഹാന ജല്ല. ഈ വാച്ച് എന്റെ മനസ്സിൽ തെളിഞ്ഞ മൂന്നാളുകളുടെ കൈകളിലേക്ക് എത്തി. ഉസ്താദിന്റെ കയ്യിലെത്തി, റഫീഖ് സഖാഫിയുടെ കയ്യിലെത്തി, റഹീം സഖാഫിയുടെ കയ്യിലെത്തി. റഹീം സഖാഫി എന്താ ചെയ്തത് എനിക്കറിയില്ല. സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ ഈ 23 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ, വേലിയേറ്റങ്ങളും വേലി ഇറക്കങ്ങളും കയറ്റങ്ങളും ഇറക്കങ്ങളും കുന്നുകളും ഇറക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വാരിക്കോരി തരും, ചില സമയത്ത് ഒന്നും തരാതെ നായിനോടിക്കുന്നത് പോലെ ഓടിക്കും, പിടിച്ചു കെട്ടി വെക്കും, അടച്ചു പൊട്ടി വെക്കും, ഒരു നിലക്കും ഒന്നും തുറന്നു തരികയില്ല. അങ്ങനെ ഒരിക്കൽ പോലും അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ നിൽക്കുന്ന ഈ സെക്കൻഡ് വരെ, ഈ നിമിഷം വരെ ഉസ്താദിനെ കുറിച്ച് കൽബിൽ അശേഷം ഒരണുമണി തൂക്കം സംശയത്തിന്റെ ഒരു ലാഞ്ചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്നിട്ടില്ല എന്നുള്ളത് അള്ളാഹുവിനുള്ള വലിയ ശുക്രായി ഞാൻ ഇവിടെ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. അങ്ങനെ ഈ അവസാന സമയത്ത് ഒരു അഞ്ചാറ് വർഷം മുമ്പ് തീരെ അങ്ങ് അടക്കി പൂട്ടി വെച്ചപ്പോ ഞാൻ ചിന്തിച്ചു പോയി, പടച്ച റബ്ബേ, ഉസ്താദ് ഇതെല്ലാം മതിയാക്കിയോ, അവസാനിപ്പിച്ചോ, ഇനി നമ്മൾ മറ്റൊരാളെ തേടേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. അങ്ങനെയാണ് ഒരിക്കൽ ഒരു ഏഴ് വർഷമായിട്ടുണ്ടാകും അല്ലെങ്കിൽ 8 വർഷം ഉസ്താദിന്റെ അവസാനത്തെ ഉംറ എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ പലപ്പോഴും ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴൊക്കെ എന്നെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കും, നമുക്ക് പോകാം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ആ ഒരുക്കങ്ങളാക്കണം, മദീനത്ത് അങ്ങനെയാണ്, മക്കത്ത് ഇങ്ങനെയാണ്, അവിടുത്തെ റൂമിൽ ഇങ്ങനെ വേണം, നിങ്ങൾ ഇങ്ങനെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊതിപ്പിക്കും. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വല്ലാതെ മോഹിക്കും, ആഗ്രഹിക്കും. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ കൂടെ പരിശുദ്ധ ഹറമിൽ, രണ്ട് ഹറമിലും മക്കത്തും മദീനത്തും ഖിദ്മത്ത് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് മറ്റമ്മ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഞാൻ പോയി. കറക്റ്റ് ഒരു 8-9 ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മക്കത്തേക്ക് എത്തുമ്പോൾ ഉസ്താദ് മദീനയിലേക്ക് എത്തിയിട്ടുണ്ടാവും, ഞാൻ മദീനയിലേക്ക് എത്തുമ്പോൾ ഉസ്താദ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു നിലക്കും ഉസ്താദിനെ കാണാനോ കണ്ടുമുട്ടാനോ കഴിയുകയില്ല. അങ്ങനെ ഞാൻ മക്കത്തെത്തി ഉംറയുടെ അമലുകളും മറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ തന്നെ അവിടെ പലരുമായി ബന്ധമുണ്ട്. അപ്പോ അതിൽപ്പെട്ട ചില ട്രാവൽസുകാരുമായി ബന്ധപ്പെട്ടപ്പോ ഞാൻ ചോദിച്ചു, ഇങ്ങനെ മൂസ ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ തലശ്ശേരിയിൽ നിന്ന്, അപ്പൊ അവർക്കറിയാം. അപ്പൊ അവർ പറഞ്ഞു, ഉസ്താദ് അവിടെ മദീനത്ത് എത്തിക്കഴിഞ്ഞു, ഇനി അവിടെ നിന്ന് ഉസ്താദ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല.
വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുകയില്ല. പിന്നെ ഞാൻ അത് നടക്കുകയില്ല. ഉസ്താദിന്റെ പല അസറാറുകളും പല കളികളും നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് കരുതി ഞാൻ അവിടെ സമാധാനിച്ചിരുന്നു. പക്ഷെ എങ്കിലും എന്റെ മനസ്സിങ്ങനെ വിഷമിക്കുകയാണ്. അങ്ങനെ ഒരു പാതിര സമയത്ത് രാത്രി 2 മണി സമയത്ത് റൂമിലിരിക്കും എനിക്ക് മനസ്സിൽ ഇങ്ങനെ വല്ലാത്ത പ്രയാസം, വല്ലാത്ത വിഷമം. പടച്ച റബ്ബേ, ഉസ്താദ് എല്ലാം നമുക്ക് തരേണ്ടതൊക്കെ അവസാനിപ്പിച്ചോ? ഉസ്താദ് നമ്മളെ എന്താക്കി കളഞ്ഞോ? മുങ്കത്തി ആക്കി കളഞ്ഞോ? ഒന്നും ഇങ്ങോട്ട് പ്രവഹിക്കുന്നില്ല, ഒരു ലൈറ്റും വരുന്നില്ല, വല്ലാത്തൊരു കാറും ചേറും നിറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥ. എന്താണ് തമ്പുരാനെ, എന്ത് പറ്റിപ്പോയി, എന്താണ് എനിക്ക് വല്ല ഗുരുത്തക്കേടും സംഭവിച്ചോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ മുൽത്തസമിലേക്ക് പോവുകയാണ്. പാതിരാക്ക് 2 മണിക്ക് എന്താണ് എന്റെ നിയത്ത്? മുൽത്തസം ഇജാബത്തിന്റെ കേന്ദ്രമാണല്ലോ. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റിപ്പിടിച്ച് നെഞ്ചു ചേർത്ത് കവളി ചേർത്ത് പറ്റി നിന്നത് കൊണ്ടാണ് അതിന് മുൽത്തസം, പറ്റി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെയാണല്ലോ വലിയ ഇജാബത്തിന്റെ കേന്ദ്രം. ഞാൻ അവിടത്തേക്ക് പോയി. അവിടെ പോയിട്ട് എന്റെ തേട്ടം എന്റെ ദുആ ഒന്നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുമായി ഇത്ര കാലമായി ഞാൻ ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെടുന്നു, ബന്ധപ്പെടുന്നു. ഈ ബന്ധം, ഈ ബന്ധത്തിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടം കൊണ്ട് അവസാനിച്ച് മറ്റൊരാളെ തേടേണ്ടതുണ്ടെങ്കിൽ, മറ്റൊരാളിലേക്ക് ചെല്ലേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെ ഒരാളെ എനിക്ക് കാണിച്ചു തരണം. ഇനി അതല്ല, ഷെയ്ഖുന തന്നെയാണ് നമ്മുടെ മാർഗം, നമ്മുടെ റൂട്ട് എങ്കിൽ അതിൽ ഉറപ്പിച്ചു നിർത്തി തരണം. ആ രണ്ടിലൊന്ന് ഇവിടെ നിന്ന് തീരുമാനിച്ചു തരണം എന്നതാണ് എന്റെ ദുആ. ഞാൻ മുൽത്തസമിൽ ചെന്ന് എന്റെ കവിളുകൾ ഒട്ടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു എന്റെ പിറകിൽ നിന്നൊരു വിളിയാണ്, ബഷീർ ഉസ്താദേ, ഒരു വിളി കേൾക്കുക. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഉസ്താദിന്റെ മകൾ, ഉസ്താദിന്റെ മകൾ അതുപോലെ തന്നെ ഉമ്മയും ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഇവര് രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്, എന്നെ വിളിക്കുകയാണ്. അപ്പൊ എന്നോട് കണ്ടപ്പോ തന്നെ ഞാൻ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു. എന്നോട് പറഞ്ഞു, ദാ ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മയും മകളും എന്താണ് ചെയ്യുന്നത്? എന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞാനാണോ എന്നുള്ള ഉറപ്പൊന്നുമില്ല. ഏതോ വല്ല സുഡാനിയോ വല്ല ആഫ്രിക്കക്കാരനോ പല കോലത്തിലല്ലോ, ഏത് രാജ്യക്കാരനോ ഉറപ്പൊന്നുമില്ല. എന്നെ കോലം കണ്ടിട്ട് അവർക്ക് തിരിയുന്നൊന്നുമില്ല, മുഖത്തോട് മുഖം കാണുന്നില്ലല്ലോ, ബാക്കിൽ നിന്നാണല്ലോ കാണുന്നത്. അപ്പൊ ഇവര് വിളിക്കണോ വിളിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് അവസാനം ഉസ്താദിന്റെ മകൾ അന്ന് പറഞ്ഞത്രേ, നമുക്ക് ഏതായാലും ഒന്ന് വിളിച്ചോക്കാം, ബഷീർ ഉസ്താദ് ആണെങ്കിൽ വിളി കേൾക്കും, അല്ലെങ്കിൽ കേൾക്കൂല, അതങ്ങ് കാറ്റിലങ്ങ് പോകും, അത്രേ ഉള്ളൂ, നമുക്കൊന്ന് വിളിക്കാം. അങ്ങനെയാണ് അവർ രണ്ടും കൽപ്പിച്ചിട്ട് എന്നെ വിളിക്കുന്നു. വിളിച്ച് അവരെന്നോട് പറഞ്ഞു, ദാ ഉസ്താദ് അവിടെ ഇരിക്കും. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ മത്താഫിലദാ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയും എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലും വലിയൊരു തെളിവ്, ഇതിലും വലിയ പച്ചയായ ഒരു ദൃഷ്ടാന്തം എന്താണ് ഈ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരാനുള്ളത്? ഇങ്ങനെ അനവധി നിരവധി ഒന്നും രണ്ടുമൊന്നുമല്ല, നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ ദർജ ഏറ്റുമാറാവട്ടെ, ഉന്നതമായ പദവികൾ അല്ലാഹു അവിടത്തേക്ക് നൽകുമാറാവട്ടെ, അവിടുത്തെ മദദും അവിടുത്തെ അഴിവും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇപ്പൊ ലാസ്റ്റ് മരണത്തിന്റെ സമയത്ത് തന്നെ ഞാൻ പലപ്പോഴും ഈ അടുത്ത സമയത്ത് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് എന്റെ വീട്ടിൽ ചില ആവശ്യങ്ങളും വീടിന്റെ പണികളും അതുപോലെ തന്നെ മകളുടെ കല്യാണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു ശനിയാഴ്ച, ഇന്ന് ഷെയ്ഖുന വഫാത്തായ ദിവസം, എന്റെ മനസ്സിൽ ഞാൻ നേരത്തെ തീരുമാനിച്ചു ശനിയാഴ്ച വരാമെന്ന്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ തീരുമാനിക്കും ഇന്ന് വേഗം ഒന്ന് പുറപ്പെടാം, വേഗം ഒന്ന് പോയി കാണും. അപ്പൊ എന്റെ മനസ്സിൽ പറയും ശനിയാഴ്ച പോകാമെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ ധൃതിപ്പെട്ടു പോകുന്നത്? അങ്ങനെ ആ യാത്രകളൊക്കെ ക്യാൻസലായി. അന്ന് വഫാത്തിന്റെ അന്ന് രാത്രി 8 മണിക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ, ആ നിലക്കുള്ളൊരു മാനസികമായ അവസ്ഥ. അപ്പൊ വരണമെന്ന് ഉദ്ദേശിച്ച് അതിനുവേണ്ടി ഒരുക്കം കൂട്ടുന്നതിനിടയിൽ എന്റെ കൽപ്പ് പറയാ, ഏതായാലും നാളെ ശനിയാഴ്ച പോകാമെന്ന് നേരത്തെ ഒരാഴ്ച മുമ്പേ തീരുമാനിച്ചതല്ലേ, നാളെ പോകാം, ശനിയാഴ്ച പോകാം. അന്ന് രാത്രി ആ രാത്രിയും മുടക്കിയാണ്. ശരിക്കും കറക്റ്റ് ഷെയ്ഖുനയുടെ വഫാത്തിന്റെ ആ ദിവസം നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ മുൻകൂട്ടി അറിയിച്ചു തരികയാണ്. അന്ന് രാത്രി ഏകദേശം എനിക്ക് കൽബിയായിട്ട് മാനസികമായിട്ട് തോന്നുകയാണ് ഇന്ന് ഷെയ്ഖുന ഇവിടെ പറയും പോകും എന്ന് തോന്നുകയാണ്. ഒരു 10 മണി സമയമായപ്പോൾ ഞാൻ ആ കിടന്നെടുത്ത് എഴുന്നേറ്റ് കുളിമുറി പോയി, ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല കന്തൂറയും നല്ല തലപ്പാവും ഒക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് ഞാൻ കിടന്നത്. അപ്പൊ എന്നോട് എന്റെ ഭാര്യ ചോദിച്ചു, ഇതെന്താ ഒരു പുതിയ സ്പെഷ്യൽ കിടത്തം ഇങ്ങനെ ഉണ്ട കിടക്കല്. അപ്പൊ എനിക്കന്ന് തോന്നുകയാണ് സുബ്ഹാന ജല്ല ജലാലു. അതേപോലെ തന്നെ അല്പസമയം കഴിഞ്ഞപ്പോ 12:30 സമയമാകുമ്പോൾ അവിടുത്തെ വഫാത്തിന്റെ വിയോഗത്തിന്റെ വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അനവധി നിരവധി സംഭവങ്ങൾ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരുകയില്ല.
കൊട്ടക്കണക്കിന് പറയാനുണ്ട്. ഒരിക്കൽ ഒരു ദിവസം വന്നു, ഞാൻ രാവിലെ ഒരു 10 മണി സമയത്ത് സാധാരണ വരാറുള്ളത് ആദ്യ കാലത്ത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ കുട്ടിലെ അബൂബക്കർ സഖാഫി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ബഹുമാനപ്പെട്ടവരാണ് ഷെയ്ഖുനായുടെ ആദ്യത്തെ മുരീദ്. വക്കാന സിർറം മഖ്ഫിയ ഫഅദ്ഹറഹു അല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ ഒന്നിരായ ഉസ്താദ് അവർ ആദ്യകാലത്തെല്ലാം മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് ഒന്നും പരസ്യമാക്കാതെ ആർക്കും പിടികൊടുക്കാതെ നടക്കുകയായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് അത് വെളിപ്പെട്ടതും അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് വന്നിരായ ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി ഉസ്താദ് കുട്ടില, വന്നിരായ ഉസ്താദുൽ അസാതിദ് ഒക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്, ബഹുമാനപ്പെട്ട സി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് നമ്മുടെ ഈ തലശ്ശി ഇവിടെ പാനൂരടുത്ത് പൊന്നിയം സ്ഥലത്തിന്റെ പേര് പുല്ലോടി, പുല്ലോടിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. നേർക്ക് നേരെ അറിയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല. പക്ഷേ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുമ്പിൽ അവിടുത്തെ ആ രഹസ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന ആ മർത്തബുകളും ഒക്കെ ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫിയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അബൂബക്കർ സഖാഫിയാണ് എന്റെ പള്ളി, നമ്മുടെ നാട്ടിലുള്ള ജുമഅത്ത് പള്ളിയുടെ കുളത്തിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുത്തി തരുന്നത്. ആ കേട്ട ആ നിമിഷം തന്നെ അന്നേരം തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി, അപ്പൊ തന്നെ ഒരു സെക്കൻഡ് താമസില്ല ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഇടയിൽ എന്തെല്ലാം അനുഭവങ്ങൾ, ഒരിക്കൽ പല അനുഭവങ്ങളുണ്ട്, ഇൻഷാല്ലാ അതൊക്കെ പിന്നീട് അവസരം വരുന്നത് പോലെ പറയാം. ഒരിക്കൽ ഞാൻ ഒരു 10 മണി സമയത്ത് ഇവിടെ വന്നു, അപ്പൊ എന്നെയും കൂട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പല സ്ഥലങ്ങളിലും കറങ്ങി, ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി 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 അങ്ങനെ ലാസ്റ്റ് രാത്രി 8 മണിയായി ഇവിടെ വീട്ടിലെത്തുമ്പോ. വീട്ടിലെത്തി 8 മണിയായി, അപ്പോ എന്നോട് പറഞ്ഞ് പോകണ്ടേ ചോദിച്ചു, ഞാൻ പറഞ്ഞു പോകണം. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ടോർച്ചൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ അവിടെ റോട്ടിൽ കൊണ്ടാക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ വരണ്ട, ഞാൻ എപ്പോഴും വരുന്നതല്ലേ, എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ, നാടല്ലേ, റോഡല്ലേ, ഞാൻ ആദ്യമായിട്ട് വരുന്നതൊന്നും അല്ലല്ലോ. അപ്പൊ ഉസ്താദും യാത്ര കഴിഞ്ഞ് ക്ഷീണിതനാ. ഞാൻ പറഞ്ഞു, ഉസ്താദ് വരണ്ട, ഉസ്താദ് ഇവിടെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ആ ടോർച്ച് എടുത്ത് എന്റെ പിന്നാലെ എനിക്ക് വെളിച്ചം അടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ ടോർച്ച് അടിക്കുമ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വെളിച്ചം അടിച്ചു തന്നാല് എനിക്കും അല്ല വെളിച്ചം തരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്ക് പറഞ്ഞു സുബ്ഹാനല്ലാഹ് അതൊക്കെ എന്തൊരു വാക്കാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ റോഡിന്റെ അവിടത്തേക്ക് എത്തി. അവിടെ എത്തി ഒന്നിങ്ങനെ നിന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ആ യാത്രക്ക് വേറെ രസമുണ്ട്, ഞാനിങ്ങനെ എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞിട്ടാ വരുന്നത് മലപ്പുറം ഭാഗത്ത് നിന്ന്. അപ്പൊ ഇവിടെ പാനൂര് വന്ന് തിരിച്ച് എന്റെ നാട്ടിലേക്ക് എത്താനുള്ള കറക്റ്റ് കാശ് എന്റെ പോക്കറ്റിലുണ്ട്. എന്റെ പരിയാരം പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 60 പൈസയോ 80 പൈസയോ എന്റെ പോക്കറ്റിൽ ബാക്കിയുണ്ടാവും, അത്ര കറക്റ്റ് ആണ് ആ പൈസ. വേറെ ഇടക്ക് ഒരു നാരങ്ങ വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായയും കടി തിന്നാനോ ഒന്നിനും പൈസ ഇല്ല, കറക്റ്റ് ആണ് ആ പൈസ. അങ്ങനെ അവിടെ എത്തിയപ്പോ എന്നോട് ചോദിച്ചു, പോകാൻ പൈസ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു, കാരണം പോകാൻ എന്തെങ്കിലും കറക്റ്റ് പൈസ. അടുത്ത ചോദ്യം, ബസ്സിന് കൊടുക്കാൻ പൈസ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, കാരണം ബസ്സിന് കൊടുത്തു കഴിഞ്ഞാലും എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതൊക്കെ കണക്കൂട്ടിയിട്ടാണ് വരുന്നത്, ഒരു 80 പൈസ എന്തായാലും ബാക്കിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം, പച്ച ബസ്സിന് കൊടുക്കാൻ പൈസ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പച്ച ബസ് മനസ്സിലായില്ലേ, KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്, ഒരുപാട് ഇരട്ടി ചാർജാ. ഉടൻ തന്നെ കയ്യിൽ നിന്നൊരു പൈസ എടുത്ത് ബസ്സിന് കൊടുത്തു, വേഗം പോടും. ഞാൻ തലശ്ശേരിയിൽ ചെന്നു, ബസ്സിന് കാത്തു നിന്നു, ഒരുപാട് നേരം കാത്തു നിന്നു, ഒരു ബസ്സും വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവസാനം വരുന്നത് പച്ച ബസ്. നിങ്ങൾ നോക്കൂ, ഉസ്താദ് എത്ര സ്കാനിങ് ചെയ്തു കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റോപ്പുകളും, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, ഈ റോട്ട് മൊത്തം ഉസ്താദ് ആ ഒരു നിമിഷം കൊണ്ട് സ്കാൻ ചെയ്തില്ലേ. എനിക്ക് വേറൊരു വണ്ടി കിട്ടുകയില്ല, ഈ വണ്ടി മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഒരൊറ്റ നോട്ടം കൊണ്ട് അവിടുന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കിയില്ലേ. സുബ്ഹാന ജല്ല ജലാല. ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ, ഇതൊന്നും അല്ല സത്യത്തിൽ ഉസ്താദിലേക്ക് അടുപ്പിച്ചത് കേട്ടോ, ഇതൊന്നും അല്ലേ അല്ല. ആ ഇസ്തിഖാമ, മഹാന്മാരിലേക്കുള്ള ആ ബന്ധങ്ങൾ, അടുപ്പങ്ങൾ, തൗഹീദിലേക്കുള്ള ആ അടുപ്പങ്ങൾ, തൗഹീദ് എന്താണ് എന്ന് നമ്മളെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഉസ്താദ് ജീവിതത്തിലൂടെ ചെയ്തത്. സുബ്ഹാന ജല്ല ജലാല. അങ്ങനെ പറയുകയാണെങ്കിൽ തീരുകയില്ല. അങ്ങനെ ഒരുപാട് അനവധി നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ കൂടിയ മുഹിബ്ബീങ്ങളോട് പ്രത്യേകം ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെയൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്നവരും ഉസ്താദിനെ ബഹുമാനിക്കുന്നവരുമാണ്. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. തങ്ങളുടെ ബന്ധപ്പെടുന്ന മശായിഖന്മാരെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ഒക്കെ പുകഴ്ത്താൻ വേണ്ടി മറ്റുള്ള ആളുകളെ ഇടിച്ച് കുറവാക്കുന്ന ഒരവസ്ഥ
അത് ചില നല്ല ആളുകളിൽ പോലും കാണാറുണ്ട്. നമ്മുടെ ആളാണ്, നമ്മൾ ബന്ധപ്പെട്ട ആളാണ് വലുത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവർക്ക് ആ ബന്ധപ്പെട്ട ആള് തന്നെയായിരിക്കും ഏറ്റവും വലുത്. നമുക്ക് നമ്മുടെ വാപ്പയിലെ ഏറ്റവും വലുത് ഉറപ്പാണല്ലോ. ഓരോരുത്തർക്കും അവനവന്റെ വാപ്പ തന്നെയായിരിക്കും ഏറ്റവും വലുത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം തന്റെ വാപ്പയാണ് ഏറ്റവും വലുത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരെ കുറവാക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവർ അതെപ്പോഴും വളരെ കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഈ എപ്പോഴും നമ്മളോട് പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മുനീറിന്റെ പ്രിയപ്പെട്ട മകൻ മുനീറിന്റെ ആ പ്രസവത്തെ കുറിച്ച് ഉസ്താദ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഉസ്താദിന് 4 പെൺമക്കൾ. അപ്പൊ ആ സമയത്ത് ഉസ്താദ് ആഗ്രഹിക്കുകയാണ് ഒരാൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ആ സമയത്ത് ആ ആഗ്രഹവുമായിട്ട് മറ്റൊരു മഹാനെ ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദ് ആ പേര് പറഞ്ഞിട്ടില്ല. ആ മറ്റൊരു മഹാൻ വലിയ മഹാനായിരുന്നു, കേരളത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തുല്യതയില്ലാത്ത വലിയ മഹാൻ, മഹാന്മാരിൽ മഹാനായിരുന്നു അദ്ദേഹം. അവരുടെ ഹദറത്തിലേക്ക് ചെന്നപ്പോൾ അവര് പെൺമക്കളുടെ ബഹുമാനങ്ങളും മഹത്വങ്ങളും പെൺമക്കളുണ്ടായാലുള്ള ഗുണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉസ്താദിന് ആ രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഉസ്താദിനെ അത് കേട്ടപ്പോൾ കുറച്ച് ഹമ്മായി, കാരണം ഒരാൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാണല്ലോ. നേരെ ഷെയ്ഖുന കെയിന്റെ വീട്ടിലുണ്ട് എന്നറിഞ്ഞ് മട അവിടെ തലശ്ശേരിയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഞാൻ ഇന്നാളെടുത്ത് പോയി വരികയാണ്, ഇന്നതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ ചോദിച്ചു, എന്താണ് അവര് പറഞ്ഞത്? അവര് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഉടൻ തന്നെ പറഞ്ഞു, ഷെയ്ഖുന പറഞ്ഞു, ആ കുട്ടിയെ ഞാൻ ആണാക്കിയിരിക്കുന്നു. അത് ആൺകുട്ടിയാണ്, അതാണ് നമ്മുടെ പ്രിയപ്പെട്ട മുനീർ. നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആ സംഭവം പറയുമ്പോൾ ഒരിക്കലും തന്നെ വന്യരായ ഉസ്താദ് അവർ ആ ബന്ധപ്പെട്ട മറ്റേ മഹാനെ കുറിച്ച് അവര് പോരാത്തവരാണെന്നോ, അല്ലെങ്കിൽ അറിയാത്തവരാണെന്നോ, അല്ലെങ്കിൽ മഅരിഫത്തില്ലാത്തവരാണെന്നോ, അല്ലെങ്കിൽ വിലായത്തിന് കുറച്ച് കുറവുള്ളവർ ഒന്നുമില്ല. അവരുടെ പേര് പോലും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരാളുടെ മഹത്വങ്ങൾ പറയുമ്പോൾ, ഒരാളുടെ അവദാനങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ കുറവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കിക്കൊണ്ടുള്ള ഒരു നിലക്കുമുള്ള ഒരു തരത്തിലുമുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അനവധി നിരവധി സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു മഹാനുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യമായും അവസാനമായും നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം എന്താണ്? ഒരു മുറബിയായ ഒരു ഷെയ്ഖുമായി ബന്ധപ്പെടുമ്പോൾ, ഒരു വലിയുമായി, ഒരു ആരിഫുമായി, ഒരു ആലിമുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം ഹുസ്നുൽ ഖാത്തിമത്ത് എന്നുള്ളതാണ്. ഹുസ്നുൽ ഖാത്തിമത്ത്, നമ്മുടെ ഖാത്തിമത്ത് നന്നാവണം. ഖാത്തിമത്തിന്റെ നേരത്ത് നമ്മുടെ മശായിഖന്മാരുണ്ടാകണം. അതല്ലേ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് പറഞ്ഞത്? ഷെയ്ഖുനാന്റെ ആ വഫാത്തിന്റെ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ ബുറുദ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ബുറുദ ചൊല്ലി അതിനുശേഷം പല മഹാന്മാരുടെയും ഫാത്തിഹ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവസാനം ഷെയ്ഖുന ഖുതുബുൽ ആലമിന്റെ പേരിൽ ഫാത്തിഹ വിളിച്ച് അവിടെ ആ ഫാത്തിഹ ഓതി അർറഹ്മാനി റഹീം അർറഹ്മാനി എന്ന് പറയുമ്പോൾ ഷെയ്ഖുനാക്ക് ഫാത്തിഹ ഓതിയിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുന്നരായ ഉസ്താദ് കണ്ണടക്കുന്നത്. അതാണ് മഹാന്മാരുടെ മശായിഖന്മാരുടെ ഹുദൂർ ഉണ്ടാകണം, ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാകണം. നേരത്തെ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, എന്റെ ഉമ്മ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ സ്ത്രീയാണ്. ഒരു ഇബാദത്തില്ല, ഇൽമില്ല, അമലില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫിക്ക് അറിയാം, എന്റെ തൊട്ട അയൽവാസിയാണ്, തീർത്തും സാധാരണക്കാരിയായ ഒരു പെണ്ണാണ്. പക്ഷേ എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട് എന്റെ ഉമ്മ എന്റെ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് നല്ല നിലക്ക് മരണപ്പെടണം. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒന്ന് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവരണം, ഒന്ന് കാണിക്കണം, ദുആ ചെയ്യിപ്പിക്കണമെന്ന്. പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയില്ല. അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് ഉമ്മാക്ക് ഒരു കല്യാണത്തിന്റെ പോയ സന്ദർഭത്തിൽ ഛർദി വരികയും അസുഖബാധിതയാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് മരണപ്പെടുകയുമാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ എന്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി ഡിസ്ചാർജ് ചെയ്തു. ഇനി ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല, ചികിത്സ നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ നിരന്തരം ഉസ്താദുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാന ജല്ല ജലാലു, നാട്ടിൽ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും അബാലവൃദ്ധം ജനങ്ങളും. കാരണം നാട്ടിലെല്ലാവർക്കും അറിയുന്ന ഒരെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഉമ്മ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ
ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു ദുരന്തമല്ലേ, പെട്ടെന്നുള്ള ഒരു മരണമല്ലേ. അപ്പൊ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എരച്ച് തെരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്കാണെങ്കിൽ യാതൊരു നിലക്കുള്ള ഓർമ്മക്കുറവോ ബോധക്ഷയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തളർച്ചയോ ഒന്നുമില്ല. വരുന്നവരോടൊക്കെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി ഏകദേശം ഒരു 7:30, ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണി സമയത്താണ് വീട്ടിലേക്ക് എത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് രാത്രി ഒരു 7:30 സമയമായ സന്ദർഭത്തിൽ പെട്ടെന്ന് ഉമ്മാന്റെ റൂം മൊത്തം കാലിയാകുകയാണ്. ഞാനും എന്റെ ഉമ്മയും മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കല്യാണ വീട്ടിൽ നിന്ന് പുതുനാരിയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളും ഇല്ല, പെണ്ണുങ്ങളും ഇല്ല, കൈകൊട്ടിപ്പാട്ടില്ല, ഒന്നുമില്ലാതെ പുതുനാട്ടി ഒറ്റക്കാകുന്ന ഒരു രംഗം എന്നതുപോലെ, അത് സംഭവിക്കാത്തൊരു കേസാണല്ലോ എന്നതുപോലെ എന്റെ ഉമ്മ ഒറ്റക്കാകുകയാണ്. അങ്ങനെ ഇങ്ങനെ നോക്കുന്നു, വഅലൈക്കും സലാം എന്ന് സലാം മടക്കുന്നു. പിന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ആട്ടി സംസാരിക്കുന്നു. കുറഞ്ഞ നിമിഷങ്ങൾ, കുറഞ്ഞ സമയങ്ങൾ, അതിനുശേഷം എൻ്റെ ഉമ്മയുടെ അവസ്ഥ ആകെ മാറുകയാണ്. വല്ലാത്തൊരു പ്രഭ, വല്ലാത്തൊരു തേജസ്, വല്ലാത്തൊരു പ്രകാശം ഉമ്മാന്റെ മുഖത്തും ഉമ്മാന്റെ നോട്ടത്തിലും കാണുകയാണ്. നല്ലൊരു വളരെ വളരെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങ് മാറ്റപ്പെടുകയാണ്. കുറഞ്ഞ നിമിഷം, പിന്നെ അതാ വീണ്ടും പഴയതുപോലെ ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ഞാൻ വിചാരിച്ചു, പടച്ചറബ്ബ, ഇതെന്താണ് ഈ സംഭവം, എനിക്കൊന്നും തിരിഞ്ഞില്ല. പിന്നെ അങ്ങനെ വീണ്ടും ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മ രാത്രി കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മ വിട പറയുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അതിന്റെ ഇടയിലൊക്കെ ഉസ്താദുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ്, വീട്ടിലുള്ള ദുആയൊക്കെ കഴിഞ്ഞ്, ഞാൻ ഇങ്ങനെ പാനൂരിറങ്ങി ഇങ്ങനെ നടന്ന് വരുമ്പോ ഉസ്താദിന്റെ ഇങ്ങനെ ഉസ്താദിന്റെ വീട്ടിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് വരും. ദൂരെ നിന്ന് എന്നെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളുടെ ഉമ്മാനെ കാണാൻ വന്നിരുന്നല്ലോ, നിങ്ങൾ എന്നെ കണ്ടില്ലേ, നിങ്ങൾ എവിടെയായിരുന്നു, ഒരൊറ്റ ചോദ്യം. സുബ്ഹാന ജല്ല ജലാലു. അത് ആ രംഗമായിരുന്നു, ആ സന്ദർഭമായിരുന്നു. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര ഓർമ്മകൾ പറഞ്ഞാൽ തീരുകയില്ല. അങ്ങനെ അനവധി നിരവധി സംഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഹുസ്നുൽ ഖാത്തിമത്ത്. നമുക്ക് മരണത്തിന്റെ നേരത്ത് നമ്മുടെ ഖാത്തിമത്ത് നന്നാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ അത് ആഗ്രഹിച്ചിട്ടാണ് ഷെയ്ഖുനാന്റെ ഹദ്റത്തിലേക്ക് അന്നും ഇന്നും ഓടിയത്. പലപ്പോഴും പല കാര്യങ്ങളും പല ആവശ്യങ്ങളും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഷെയ്ഖുനാന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ഓടി വന്നത് ആ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ടായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ജാഹ് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ തരീഖത്ത്, ഷെയ്ഖുനായിൽ നിന്ന് നക്ഷബന്ദി തരീഖത്ത് സ്വീകരിച്ചു ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. അതിന് പല നിലക്കുമുള്ള തെളിവുകൾ, പല നിലക്കുമുള്ള അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന്, ചിലത് നമുക്ക് ഷെയ്ഖുനയുമായി നേരിട്ട് തരീഖത്ത് ചോദിച്ച പല ആളുകളെയും കാണാം. ഇപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി, അബൂബക്കർ സഖാഫി വന്നിരായ ഖുത്ബുൽ ആലം ഷെയ്ഖുനായോട് നേരിട്ട് എനിക്ക് തരീഖത്ത് തരണം എന്ന് പറഞ്ഞ ആളാണ്. നേരിട്ട് ചോദിച്ചു എനിക്ക് തരീഖത്ത് തരണം. അപ്പൊ അബൂബക്കർ സഖാഫിയോട് പറഞ്ഞു, അത് കിട്ടും, നിങ്ങൾക്ക് തരീഖത്ത് കിട്ടും എന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി ഷെയ്ഖുനായടുത്ത് പോയതും ഈ ആവശ്യം ചോദിച്ചതും ഷെയ്ഖുന ഇങ്ങനെ മറുപടി പറഞ്ഞതും ഒക്കെ തസവ്വുഫിന്റെ അഹലുകാരിൽപ്പെട്ട വലിയൊരു നല്ലൊരു അഫറുള്ള ഒരു മുഷാവറ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ തളിപ്പറമ്പുവ. അദ്ദേഹം മരണപ്പെട്ടു അല്ലേ? ഇല്ല, അദ്ദേഹവുമായി മുഷാവറ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങളൊരു മുറബിയായ ഷെയ്ഖിനെ കണ്ടെത്തും എന്നുള്ളതാണ്. അതിന്റെ മറുപടി ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫിയുടെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെ ഒന്നിരായ ഉസ്താദ് അവർകളുമായുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അന്തിക്കാട് ബഷീർ സഖാഫി, അദ്ദേഹം ഈ മജ്ലിസിൽ ഉണ്ടോ എന്നറിയില്ല, അദ്ദേഹം ഷെയ്ഖുനയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളാണ്. മൂപ്പര് ഷെയ്ഖുനായോട് തരീഖത്ത് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ തടവിയിട്ട് ഷെയ്ഖുന ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തരീഖത്തുണ്ട് എന്ന്. ആ അന്തിക്കാട് ബഷീർ സഖാഫി എന്നോട് പറഞ്ഞാണ്, എന്റെ ആ ആഗ്രഹം പൂർണ്ണമായത്, ആ ആഗ്രഹം പൂവണിഞ്ഞത് ബഹുമാനപ്പെട്ട പാനൂര് മൂസ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോഴാണ്. എനിക്ക് അന്ന് ചോദിച്ചത് ഇവിടെയാണ് കിട്ടിയത് എന്ന്. ഇങ്ങനെ അനവധി നിരവധി സംഭവങ്ങൾ നമ്മുടെ ഇവിടെ കൂടി ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മളെ ഷെയ്ഖുനായിലേക്ക് അടുപ്പിച്ചതും പരിചയപ്പെടുത്തിയതും ഈ നിലക്കൊരു മഹബത്തും ഒക്കെ തന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന് അതിന് ശുക്ര ചെയ്യുകയാണ്. അർഹമുർ റാഹിമായ റബ്ബ് ഈ ദുനിയാവിൽ തന്ന ബന്ധം അള്ളാഹു നാളെ ആഖിറത്തിലും നമുക്ക് തെരുമാറാവട്ടെ. അവിടുത്തെ തണലിൽ അവിടുത്തെ കൈപിടിച്ചുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് സന്തോഷത്തോടുകൂടെ ഇതുപോലെ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.